ബഹുമാനപ്പെട്ട ജോഷ് വാച്ചൻ ക്ലാസ് എടുത്തപ്പോൾ പരിശുദ്ധാത്മ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ 21-ാമത്തെ വാക്യം വളരെ ചെറുതാണ്. ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ശിഷ്യത്വത്തിന്റെ 2-ാമത്തെ പടി ഇതാണ്. 1, സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് വളരുക. നമ്മുടെ ഉത്തരവാദിത്തമല്ലേ പ്ലേറ്റുകൾ അടുക്കി വെക്കേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എവിടെയെങ്കിലും ഒരു കുപ്പി കിടന്നാൽ അതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് ബിന്നിൽ ഇടേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ കയ്യിൽ നിന്നൊരു കടലാസ് താഴെ വീണാൽ അത് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ഒരു വാതിൽ മാത്രമുള്ള ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 വശത്തുകൂടി ഒരു വശത്തു നിന്ന് ഇറങ്ങുവാനും ഒരു വശത്തു നിന്ന് കയറി വരുവാനും വഴിയൊരുക്കേണ്ടത്? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ തന്നെ നമ്മൾ തിരിച്ചറിയണം. 2-ാമത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനായിട്ട് പഠിക്കണം. 3 കാര്യങ്ങൾ മാത്രമറിയ സമാജത്തിന്റെ വായിൽ നിന്ന് ഉണ്ടാകരുത്. അവോയ്ഡ് ലൂസ് ടോക്ക്, ഈസി ടോക്ക് ആൻഡ് സ്കാൻഡൽസ്. കിംവദന്തികളും വേണ്ടാവർത്തമാനങ്ങളും നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാവാതിരിക്കുന്നതിന് എൻ്റെ വായിക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് ഒരു സൂക്ഷിപ്പുകാരനെയും കിട്ടുമ്പോഴാണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതിന് സാധിക്കുന്നത്. കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കും. 3-ാമതായിട്ട് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മ കൃപാവരത്തെ കുറിച്ച് പറയുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും കർത്താവിനെ നിരന്തരം സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-21-ാമത്തെ വാക്യം. അപ്പൊ 3-ാമത് നമ്മൾ ചെയ്യേണ്ടത്, ക്രിസ്തു ശിഷ്യരാണെങ്കിൽ, മർത്ത മറിയം സമാജാംഗങ്ങളാണെങ്കിൽ ആത്മാവ് നിറഞ്ഞവരായി, ഇത് കാത്തിരിപ്പിന്റെ കാലമാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും തയ്യാറാകുക. 4-ാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത്, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, തീർച്ചയ്ക്ക് നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐക്യവും സഹോദര പ്രീതിയും മനസ്സലിവും സഹതാപവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ഒരു കയ്യിൽ 5 വിരലുകളുണ്ട്. സമാജാംഗങ്ങൾ ക്രിസ്തു ശിഷ്യരാണെങ്കിൽ ഉണ്ടായിരിക്കേണ്ട 5 ക്വാളിറ്റീസ് നമുക്കിവിടെ നിന്ന് പഠിക്കാം. 1, നമ്മൾ എന്തുകൊണ്ടുള്ളവരായിരിക്കണം? ഐക്യമത്യം, യൂണിറ്റി, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ എല്ലാ സെക്രട്ടറിമാരെയും വിളിച്ചു പോയപ്പോഴ് ക്വിസ് നടത്തിയ ബാബു സാറ് പറഞ്ഞ, ടീച്ചർ എല്ലാവരെയും കൂടെ കൊണ്ടുപോയാൽ നമുക്ക് കുറച്ചു പേരെ മതിയെങ്കിൽ എഴുതി ചെയ്യും. ഞാൻ പറഞ്ഞു, സാറ് ദൈവത്തിന്റെ അതിരറ്റ കൃപയാൽ 30 ഭദ്രാസനത്തിലെ സെക്രട്ടറിമാര് ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും, ആർക്കും ഒരു പിണക്കവുമില്ല. വാസ്തവത്തിൽ ആ ഒരു കെട്ടുറപ്പാണ് എന്തെങ്കിലും സമാജത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം. ഐക്യമത്യം, നിങ്ങളുടെ യൂണിറ്റിൽ, നിങ്ങൾ ആയിരിക്കുന്ന പള്ളിയിൽ നല്ല ഐക്യമത്യത്തോടുകൂടി പോകുക. നമ്മൾ സമാജത്തിനൊക്കെ ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടകവും വീട്ടുകാരുമായുള്ള ബന്ധം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽക്കാർ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു കഴിവ് തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. മിണ്ടാതിരുന്നാൽ മാത്രമേ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ, മിണ്ടിക്കൊണ്ട് ശ്രദ്ധിക്കുവാനായിട്ട് പറ്റുകയില്ല. 3-ാമത് വേണ്ടത് സഹതാപവും അതിനോട് ചേർന്ന് മനസ്സലിവും. സഹതാപം, ഇറ്റ്സ് നോട്ട് സിംപതി, ഇറ്റ് ഇസ് എംപതി. മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോൾ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകണം. എങ്ങനെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം, എങ്ങനെ സഹായിക്കാം, അവരുടെ സങ്കടത്തിൽ നിന്ന് എങ്ങനെ അവരെ മാറ്റിയെടുക്കാമെന്ന് ശ്രദ്ധിക്കണം. സഹതാപവും
മനസ്സന്നിവുമുള്ളവരായിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് നല്ല ഒരു പാലമായിട്ട് വൈദികരുടെയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. സമാജത്തിലെ സ്ത്രീകളിൽ 18 വയസ്സ് പ്രായം മുതൽ ആകാമെങ്കിലും സമാജത്തിൽ ഉത്തരവാദിത്തം എടുക്കുന്ന സ്ത്രീകൾ നല്ലൊരു പങ്കും 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞുള്ളവരാണ്. അപ്പോൾ വൈദികരുമായിട്ട് ഒരു ഇടവകയിലെ പ്രശ്നങ്ങൾ പറയുവാനും അതുവഴി മറ്റുള്ളവർക്ക് സമാശ്വാസം കൊടുക്കുവാനും സാധിക്കും. 5th point പ്രസന്നായ പത്രോസ് എഴുതിയിരിക്കുന്നു, വിനയ ബുദ്ധിയും ഉള്ളവരായിരിക്കുക. തമ്മിൽ തമ്മിൽ ദ്വേഷിക്കാതെ തമ്മിൽ തമ്മിൽ ശപിക്കാതെ പരസ്പരം അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നതിന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഡോക്ടർ MS സുനിൽ വന്നപ്പോൾ പറഞ്ഞു, യുവജനങ്ങളായിരുന്നെങ്കിൽ കൈകൊട്ടിയേനെ. ഞങ്ങൾ കോളേജിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിന് അറിയാം, കോളേജിലെ കുട്ടികൾക്ക് ഈ കൈകൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല താളാത്മകമായിട്ട് കൊട്ട്. നമ്മൾ വേറൊരാളുടെ വിജയം കണ്ടാല് അന്നേരം നമുക്ക് കൈക്ക് വലിയ വേദന, ആർത്രൈറ്റിസ് അല്ലെ, ഭയങ്കര പ്രശ്നം. നന്നായിട്ട് കൈകൊട്ടാൻ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്, ഉള്ളിൽ വിനയം ഉള്ളവരായിരിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഇനി 4 points കൂടെ പറഞ്ഞ് സമാജത്തിലേക്ക് കടക്കാം. 4:30 ചായക്കുള്ളൂ, അപ്പൊ അതുവരെ നിങ്ങൾ എന്നെ സഹിക്കുമല്ലോ അല്ലേ. അപ്പൊ 4 points. 1st point എന്ന് പറയുന്നത്, ഈ സമാജത്തിലെ അംഗങ്ങളെല്ലാം കർത്താവിന്റെ അമ്മയെ മാതൃകയാക്കി പിൻപറ്റുന്നവരായിരിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളും വേഷവും ബോഡി ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റേഴ്സ് മറ്റുള്ളവർ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും കർത്താവിൻ്റെ അമ്മയെ മുറുകെ പിടിക്കുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 points സമാജാംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. 1, നമുക്ക് പ്രായമൊക്കെ ഉണ്ടെങ്കിലും പ്രായത്തിൻ്റെ പക്വത വേണമെങ്കിലും തിന്മയിൽ ശിശുക്കളായിരിക്കേൻ. ബി ചൈൽഡ് ലൈക്ക്, തിന്മയിൽ ശിശുക്കളായിരിക്കണം. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ധ്യാനമൊക്കെ കഴിയുമ്പോൾ 4 രാവിലെ കുന്നക്കുരുടെ കത്തീഡ്രലിലാണ് വിശുദ്ധ കുർബാന. ബസ്സുകൾ വന്ന ഇവിടെ നിന്ന് എല്ലാവരെയും കൊണ്ടുപോകും. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് രാത്രി അധികം സംസാരിക്കാതെ ഇരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവസന്നിധിയിൽ ഇന്റീരിയർ സൈലൻസ് ആൻഡ് ഇന്റീരിയർ സ്റ്റിൽനെസ് ആവശ്യമാണ്. സ്വയം ഒന്ന് കാണുവാൻ എൻ്റെ കുറവുകളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ. ദൈവം, ഇത്രയും കുറവ് എനിക്കുണ്ടെങ്കിലും ഒത്തിരി ഷോർട്ട് കമ്മിങ്സ് നമുക്കുണ്ട്. സക്കായിയെ പോലെ ഒക്കെ കുറവുണ്ട്. മറിയം മഗ്ദലനായെ പോലെ ഒത്തിരി പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശമര്യാകാരി സ്ത്രീയെ പോലെ ദൂത് അറിയാത്തവളായി നടന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവേ, ഞങ്ങളെ വേർതിരിച്ച് ദൈവികമായൊരു അനുഭവം തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതകാലത്ത് വന്നുപോയ കുറവുകൾ ഒന്ന് കാണുവാനായിട്ട് ഈ കാലം ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ കുറവുകളുണ്ട്, ഞങ്ങളുടെ ബന്ധങ്ങളിൽ കുറവുകളുണ്ട്. അവയൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ബി ചൈൽഡ് ലൈക്ക്, ശിശുക്കളെ പോലെ തിന്മ കുറച്ച് കൊണ്ടുപോകുന്നതിനും നന്മയിൽ വളരുവാൻ, നന്മയിൽ ഉയരുവാൻ, നന്മ ചെയ്യുവാൻ, നന്മ കണ്ട് അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. 2nd നമുക്ക് വേണ്ട ക്വാളിറ്റി, ബി സെൻസിബിൾ, സുബോധമുള്ളവരായിരിക്കുക. ഇവിടെ തന്നെ പരിമിതികൾ നമുക്കൊക്കെ മനസ്സിലാകും. നമ്മളൊക്കെ വീട്ടകം നടത്തുന്നവരാണ്. പരിമിതികൾ നമുക്ക് മനസ്സിലാകും. ഒരു ചോദ്യം ചാട്ടുളി പോലെ നമ്മുടെ മനസ്സിൽ നിൽക്കണം. പരിമിതികൾ ഇവിടുത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പരിമിതികൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുന്നവർ സുബോധമുള്ളവരാണ്. സുബോധത്തോടുകൂടെ പെരുമാറുന്നതിന് ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് ആവശ്യമാണ്. 3rd, ബി സോഷ്യബിൾ, സമാജ പ്രവർത്തകർ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയ്ക്കകത്തിരിക്കുക, വീട്ടിലെ കാര്യം നോക്കുക, എനിക്കാരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയാതെ അനേകരെ മനസ്സിലാക്കാനും അനേകർക്ക് വേണ്ടി പലതും ചെയ്യുവാനും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ബി സോഷ്യബിൾ. 4th, 1, ബി ചൈൽഡ് ലൈക്ക്. 2, ബി സെൻസിബിൾ, നമുക്ക് ബോധമില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് സുബോധത്തിൻ്റെ കുറവുണ്ട്. വസുബോധം കർത്താവേ തരണമേ എന്ന് പ്രാർത്ഥിക്കുക.
ഒന്നാമതായിട്ട് വിശ്വസ്യത. നമ്മളെ നമ്മളിൽ തന്നെ സെൽഫ് സെന്റേഡ് ആകാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ബി ക്രൈസ്റ്റ് സെന്റേഡ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഒരു ആത്മദാഹം ഉണ്ടാകുന്നത്, ഒരു പിടച്ചിൽ ഉണ്ടാകുന്നത്. ചുമ്മാതെ കിടന്ന് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അസീഫ എന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ അനുഭവം വായിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉറങ്ങുവാൻ പറ്റുന്നു? എന്തൊരു പീഡാനുഭവമാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്! ആ പീഡാനുഭവങ്ങൾ വായിക്കുമ്പോൾ ഹൃദയമുള്ള ഒരമ്മയ്ക്കും ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അനേക ദിവസങ്ങൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ദൈവം ദാനമായി നൽകിയ മൂന്ന് മക്കളുടെ പേര് എല്ലാ രാത്രിയിലും ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. കൊച്ചുമക്കളുണ്ട്, 9 കൊച്ചുമക്കളിൽ 3 പെൺമക്കളാണ്. ആ 3 കൊച്ചു പെൺമക്കൾ 10 വയസ്സ്, 9 വയസ്സ്, 7 വയസ്സുള്ള 3 പെൺകുഞ്ഞുങ്ങളുടെയും പേര് അസീഫ എന്ന് മാറ്റി ഞാൻ ഇട്ടു. അപ്പോഴൊന്നും എനിക്ക് അന്നേ ദിവസം മുതൽ ഇന്ന് വരെ സ്വച്ഛമായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ദേവസന്നിധിയിൽ അനേകം ആളുകൾ ഒരു കൊച്ചു കുഞ്ഞിനെ പിച്ചി ചീന്തണമെങ്കിൽ നമ്മളുടെ കുറ്റമല്ലേ? നമ്മുടെ ആൺമക്കളും നമ്മുടെ സഹോദരന്മാരും നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ പിതാക്കന്മാരും പക്വതയില്ലാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ കുറവും നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുമാണെന്ന് നമ്മൾ സമ്മതിക്കണം. വലിയ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, നല്ല ഭാര്യമാരുണ്ടോ? വലിയ പഠനമുള്ള സ്ത്രീകളുണ്ട്, നല്ല സഹോദരിമാരുണ്ടോ? വലിയ പഠിപ്പുള്ള അമ്മമാരുണ്ട്, മമ്മിമാരുണ്ട്, നല്ല അമ്മമാരുണ്ടോ? ഒത്തിരി സ്ത്രീകൾക്ക് ചുമതലകളുണ്ട്. എൻ്റെ ഭർത്താവ് മോശമായി പോയാൽ അതിൻ്റെ കുറ്റം ആർക്കുകൂടി ഉള്ളതാണ്? അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും മാത്രമല്ല എനിക്കും കൂടി ഉള്ളതാണ്. ഈ പുരുഷന്മാർ, അവർ 6 പേരും മക്കളാണ്, സഹോദരന്മാരാണ്, അവർ ഭർത്താക്കന്മാരും പിതാക്കന്മാരുമാണ്. എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് സമ്മതിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ബി സെൻസിബിൾ ആൻഡ് സോഷ്യബിൾ. 4 ഓരോ സ്ത്രീയും എംപവർമെൻറ്റ്, ശക്തിയുള്ളവരാണ്. തളർന്ന് ഉറങ്ങേണ്ടവരല്ല സ്ത്രീകൾ. ബി സ്മാർട്ട്, ബി സ്മാർട്ട്, SMART. ഫസ്റ്റ് ലെറ്റർ ഇസ് എസ്. ബി സ്പെസിഫിക് ആൻഡ് സോബർ. നല്ല വ്യക്തത ഏത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കണം. സമാജ പ്രവർത്തകരെ കുറിച്ച് പല പള്ളികളിലും പോകുമ്പോൾ പറയും, ടീച്ചറെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുറ്റം പലപ്പോഴും കേൾക്കുന്നത് കണക്കെഴുതാൻ അറിയത്തില്ല. ഭംഗിയായി കണക്കെഴുതാൻ പഠിക്കണം. എവിടെ എത്ര രൂപ ചെലവായി, എത്ര രൂപ നമുക്ക് വരുമാനമുണ്ട്, കഴിഞ്ഞ വർഷത്തെ നീക്കി ബാക്കി എത്രയാണ്, ഓരോ ചിലവിനും വൗച്ചറുകളും ബില്ലുകളും കൃത്യമായി സൂക്ഷിക്കുവാനായിട്ട് പഠിക്കണം. അപ്പം നമ്മുടെ ഒരു കുറവായിട്ട് ചിലരെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നല്ല കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കുന്നതിന് എല്ലാവരെയും എക്യുപ്പ് ചെയ്യുക. അവർക്ക് വേണ്ട ക്ലാസുകളോ ഗൈഡൻസോ കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ബി സോബർ, ജാഗ്രതയുള്ളവരായിരിക്കുക. കർത്താവിൻ്റെ ന്യായവിധി നാളിൽ ശുഭ്രവസ്ത്രധാരണികളായി കുരുത്തോലയുമായി ഹാലലുയ പാടുവാൻ ഒരുങ്ങിയിട്ടുണ്ടോ, കൂടെയുള്ളവരെ ഒരുക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ കാണിക്കുന്നതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേ ലോകമാണല്ലോ മഹത്തരം. സോ ബി സ്പെസിഫിക് ആൻഡ് സോബർ. 2, എം, ബി മെറ്റിക്കുലസ്, കാര്യമാത്ര പ്രസക്തിയുള്ളവരായിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ പഠിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. പറയേണ്ട കാര്യങ്ങൾ 3 പ്രാവശ്യം ആലോചിച്ചിട്ട് ശക്തമായിട്ട് ചുരുങ്ങിയ വാചകത്തിൽ പറയേണ്ടതുപോലെ പറയുക. തെറ്റ് തെറ്റാണെന്ന് പറയാതിരിക്കുന്നതും തെറ്റ് തന്നെയാണ്. ശരി, നമ്മുടെ ശരിയെല്ലാം ശരിയാണോന്നില്ല, 3 പ്രാവശ്യം ആലോചിച്ചിട്ട് പറയുവാനുള്ള ശ്രമം. ബി മെറ്റിക്കുലസ്, കാര്യമാത്ര പ്രസക്തരായി തീരുന്നതിന് ശ്രമിക്കുക. നമ്മൾ തുടങ്ങിയപ്പോൾ വായിച്ച വേദഭാഗത്തിൽ കർത്താവിൻ്റെ അമ്മ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗബ്രിയേൽ മലാഖയോട്. അമ്മണി വായിച്ചുവല്ലോ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോൾ, പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സമ്മതം. എല്ലാവരും മിണ്ടാതെ എല്ലാം ഇങ്ങനെ ഏറ്റെടുത്തോന്നൊന്നും കർത്താവിൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല.
ഇത്ര ഷാർപ്പായിട്ട് മിണ്ടേണ്ട സമയത്ത് മിണ്ടിയ ഒരു സ്ത്രീ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇതുപോലെ മറ്റാരുമില്ല. നമുക്കും എന്തുകൊണ്ട് അത്രയും ഒന്നും ആയിരുന്നെങ്കിലും കുറച്ചെങ്കിലും ആകാൻ ശ്രമിച്ചുകൂടാ. എന്റെ കർത്താവെ, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, അങ്ങയിൽ ഞാൻ സർവസ്വവും നങ്കൂരമിടുന്നു. കപ്പൽ നങ്കൂരമിടുന്നത് പോലെ ഞാൻ എന്ന കപ്പൽ നിന്റെ സന്നിധിയിൽ നങ്കൂരമിടുന്നു. നീ അതിന്റെ ക്യാപ്റ്റനായിരിക്കണം. നീ കാറ്റും കോളും വരുമ്പോൾ എന്നെ നീ നയിച്ചു കൊള്ളണം. ശാന്തമായ ദിവസങ്ങളിൽ അഹങ്കാരമില്ലാത്ത മനസ്സോടുകൂടിയും നീ എന്നെ നയിക്കണം. കാരണം യഹോവ എന്റെ ബലവും എന്റെ സങ്കേതവുമാകുന്നു. കഷ്ടങ്ങളിലും ഞാൻ പതറുന്നില്ല, കാരണം അവൻ എനിക്ക് സകലത്തിനും മതിയായവനാകുന്നു. അമ്മമാര് ആ ഒരു വലിയ ധൈര്യം കൊടുക്കുമ്പോൾ ഉറപ്പും ധൈര്യവും പ്രത്യാശയും കുടുംബത്തിനകത്തുണ്ടാകുന്നത് പുരുഷന്റെ വശത്ത് നിന്നല്ല, പ്രതിസന്ധികളിൽ നമ്മുടെ വശത്ത് നിന്ന് തന്നെയാണെന്ന് ജീവിതത്തിലെ അമ്മമാരെയും നമ്മുടെ ജീവിതവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ബി മെറ്റിക്കുലസ് ആൻഡ് ആങ്കർ. കർത്താവിൽ നങ്കൂരമിടുമ്പോൾ അവർ മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കും. സ്നേഹം സ്നേഹിക്കാൻ അറിയില്ല എന്ന് ചിലർ പറയും, സ്നേഹം ലഭിക്കുന്നില്ല എന്ന് ചിലർ പറയും. സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഖണ്ഡേക്കർ എന്ന് പറയുന്ന ഒരു വലിയ ബംഗാളി നോവലിസ്റ്റ് ഏയാദി എന്ന നോവലിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ, ഖണ്ഡേക്കർ എഴുതിയതാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ മരത്തെ പുഴയെ അമ്മയെ ഗുരുവാക്കുക. സ്നേഹിക്കാൻ പഠിക്കുന്നവർ ആരെ ഗുരുവാക്കണം? മരത്തെ ഗുരുവാക്കണം. ഒരു കൊച്ചു വിത്തിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന മരം, എല്ലാ കാലം കോളും അതിജീവിച്ച് നിൽക്കുന്ന മരം, പുഴയെ എല്ലാവർക്കും അല്ലേ തണുപ്പ് കൊടുക്കുന്നതായിട്ടുള്ള പുഴയെ, എല്ലാം മറന്ന് നമുക്ക് വേണ്ടി ജീവിച്ച അമ്മയെ ഗുരുവാക്കുക എന്നാണ് എയാദി എന്ന നോവലിൽ പറഞ്ഞിരിക്കുന്നത്. ബി ആങ്കർ. എന്റെ ദൈവത്തിൽ ഞാൻ അഭയപ്പെടുന്നു എന്ന് നമുക്ക് കുറച്ച് ധൈര്യത്തോടുകൂടെ പറയുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അടുത്ത ലെറ്റർ ആർ, ബി റിയലിസ്റ്റിക്. ബി റിയലിസ്റ്റിക്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ടി വി ഇല്ല അല്ലേ, പല വീടുകളിലും ഫ്രിഡ്ജ് പോലുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിച്ചത്. അപ്പം ഞാൻ തീരെ ചെറുപ്പത്തിൽ ഫ്രിഡ്ജ് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് മിക്സി വന്നത്, വാഷിംഗ് മെഷീൻ വന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ടി വി വന്നു, കമ്പ്യൂട്ടർ വന്നു, നമ്മുടെ കയ്യിൽ കൊച്ചു മൊബൈൽ വന്നു, ഐപാഡ് വന്നു, എന്തെല്ലാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമുക്ക് കിട്ടി. പുതിയതൊക്കെ പഠിക്കണം, പക്ഷെ അതിരുകൾ അറിഞ്ഞ് ഉപയോഗിക്കുവാനായിട്ട് പഠിക്കുക. പ്രാർത്ഥിക്കേണ്ട സമയം മൊബൈലിനുള്ള സമയമല്ല, പ്രാർത്ഥിക്കേണ്ട സമയം ടി വി സീരിയൽ കാണാനുള്ള സമയമല്ല, പ്രാർത്ഥിക്കേണ്ട സമയം വാട്സാപ്പിലും ട്വിറ്ററിലും ഇടപെടുവാനുള്ള സമയം അല്ല. എല്ലാത്തിനും നോ യുവർ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. പ്രിയപ്പെട്ടവരെ, അതിരുകൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് സ്ത്രീകളുടെ പരാജയം. അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബി റിയലിസ്റ്റിക്. എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ നാമത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അമ്മയുടെ ദേവാലയ ജീവിതം, അതുപോലെ നിഷ്ഠയും ചിട്ടയുമുള്ള ദേവാലയ ജീവിതം നമുക്കുണ്ടായിരിക്കണം. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം. അമ്മയുടെ ശ്രദ്ധ, ഗബ്രിയൽ മലാഖ പറയുന്നൊന്നും സാധാരണ ആരും കേൾക്കില്ല. നമ്മളോടും എത്ര മലാഖമാർ സംസാരിക്കുന്നുണ്ട്, നമ്മൾ വായിച്ച് നടക്കുന്നത് കൊണ്ടാണ് മലാഖ പറയുന്നത് കേൾക്കാത്തത്. എല്ലാവരുടെയും കൂടെ കാവൽ മലാഖമാരുണ്ടെന്നാണല്ലോ എല്ലിയമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഉള്ളവരായിട്ട് ഇരിക്കുക. ഒത്തിരി പ്രയാസങ്ങൾ കർത്താവിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ വന്നു. എപ്പോഴെങ്കിലും പരിഭവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെയെങ്കിലും പഴി പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നാം മാത്രമല്ലേ ഇങ്ങനെ കുറ്റവും കുറവും കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കർത്താവിൻ്റെ അമ്മ ഓടിച്ചെന്ന് ശുശ്രൂഷിച്ചു. ആരെയാണ്? യേശുവായ. ഇവിടെ ഒരു കവിത തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു സഹോദരി ചൊല്ലിയല്ലോ അല്ലേ, 80 വയസ്സുള്ള അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിൽ, അപ്പനെ കൊണ്ട് വൃദ്ധസദനത്തിൽ ഒക്കെ ഇടുന്ന കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ചുമതലകൾ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏത് സഭയെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കേണ്ടവരെയൊക്കെ
ശുശ്രൂഷിക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെയും നമ്മൾ അമ്മയെ കാണുന്നത് എവിടെയാണ്? യെരുശലേം ദേവാലയത്തിൽ അല്ലേ? കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. ശിമോനും ഹന്നായും മറിയ പലതും മനസ്സിൽ സംഗ്രഹിച്ചു. ഏത് ചുമതല എടുക്കുന്നവരോടും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ലോകത്തിൽ ചുമതല പോലെ വലിയൊരു തലയില്ല. ചുമതല പോലെ വലിയൊരു തലയില്ല. ആവശ്യമില്ലാത്തത് മനസ്സിൽ സംഗ്രഹിച്ച് മുന്നോട്ട് പോകുക. ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടരുത്. കൂപ്പൺ ഞാൻ ഭദ്രാസന സെക്രട്ടറിമാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഒറ്റ റിക്വസ്റ്റേ പറഞ്ഞുള്ളൂ. രൂപ മുഴുവൻ കൊണ്ടുവരാനല്ല പറഞ്ഞത്. ഈ കൂപ്പണ് കൊണ്ടുപോകുമ്പോൾ ചിലരെന്തെങ്കിലും കമൻ്റ് പറഞ്ഞാൽ അത് ആരോടും പറയരുത്. ഒന്നും തന്നില്ലെങ്കിലും ആരോടും പറയരുത്. പരസ്പരം ഒന്നും ആരോടും പറയരുത്. ദൈവത്തെ ഓർത്ത് പ്രാർത്ഥനയോടുകൂടെ പോവുക ലഭിക്കുന്നത് കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്, കർത്താവിന്റെ അമ്മയെ നമ്മൾ കാണുന്നത് യേശു ബാലൻ ശാസ്ത്രിമാരോടുകൂടെ അല്ലേ പ്രസംഗങ്ങളിലൊക്കെ ഇരുന്ന സമയത്ത് അമ്മ മകനെ കാണാതെ തിരിച്ചു ചെന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ അപ്പനും ഞാനും അല്ലേ. ഇതൊരു വലിയ പഠനമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ഭർത്താവിന്, കുടുംബനാഥന് മക്കളുടെ മുൻപിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ ആരാണ് ആ സ്ഥാനം നിർണയിക്കുന്നത്? നമ്മൾ. ഇത് മനസ്സിലാക്കി നമ്മുടെ പെൺമക്കളെയും വളർത്തുന്നതിന് ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിൽ ഭർത്താവിന്റെ പിൽക്കാലത്ത് പിതാവിന്റെ സ്ഥാനം നിർണയിക്കുന്നതും ആ ഭവനത്തിലെ അമ്മ, സ്ത്രീ, ഭാര്യ തന്നെയാണെന്നുള്ളതിന് യാതൊരു സന്ദേഹവും. പിന്നെ ഈ കർത്താവിന്റെ അമ്മയെ കാണുന്നു, കാനാവിലെ കല്യാണം നാളെ. അവർക്ക് വീണില്ല. ജീവിതത്തിൽ ആർക്കെങ്കിലും വീണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? വീഞ്ഞില്ലാത്തടത്തെ വീഞ്ഞ് മാറ്റിക്കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ആരുടെയൊക്കെ കണ്ണുനീര് ഒപ്പുവാൻ നമുക്ക് സാധിച്ചു? ആർക്കൊക്കെ കണ്ണുനീര് കൊടുക്കുവാൻ സാധിച്ചുവോ അതല്ല വേണ്ടത്. ആരുടെയൊക്കെ കണ്ണുനീര് ഒപ്പുവാൻ സാധിച്ചു അതാണ് വലിയ കാര്യം. പിന്നീട് കർത്താവിന്റെ അമ്മയെ കാണുന്നത് യേശു തമ്പുരാൻ പ്രസംഗങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മാറി നിൽക്കുന്ന ഒരമ്മയെ കാണുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതൽ പേരും 50 വയസ്സ് കഴിഞ്ഞവരാണ്. മക്കളുടെ അടുത്ത്, മരുമക്കളുടെ അടുത്ത്, കൊച്ചുമക്കളുടെ അടുത്ത് മാറി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ട്. മാറി നിൽക്കുവാൻ മനസ്സില്ലാത്ത അമ്മമാർക്ക് കുടുംബത്തിൽ സമാധാനവും അവരവർക്കും സമാധാനവും ഉണ്ടാകില്ല. മാറി നിൽക്ക്. വിശുദ്ധ വേദ പുസ്തകം, എന്തോ നിങ്ങൾ ജോഷുവാച്ചന്റെ കയ്യിൽ ഇരുന്ന പുസ്തകം, താളുകൾ അല്ലേ, ലയിച്ചു ലയിച്ചു പോയ പുസ്തകം. നമ്മുടെ പുസ്തകങ്ങൾ ഇതുപോലെയായി മിണ്ടാതിരുന്ന തലമുറകൾക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുക. പിന്നെ കർത്താവിന്റെ അമ്മയെ കാണുന്നത് കുരിശിന്റെ ചുവട്ടിലാണ്, മക്കളുടെ കുരിശിന്റെ ചുവട്ടിൽ. ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അമ്മമാരായിട്ട് തീരുക, അതാണ് എന്ത് റിയലിസ്റ്റിക് എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചത്. Last letter is G, that is transcendence and transformation. അലങ്കര ഓർത്തഡോക്സ് സഭയിൽ ലക്ഷോപലക്ഷം സ്ത്രീകളുണ്ട്. വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഇവിടെ കൂടിയിരിക്കുന്ന 800 സ്ത്രീകൾ. വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്ന 800 സ്ത്രീകൾ. ആ 800 സ്ത്രീകൾക്ക് ഒരു രൂപാന്തരീകരണം ഉണ്ടായില്ല എങ്കിൽ ഇത് മുഴുവൻ പാഴാണ്. സമയം പാഴായി, ധനം പാഴായി, അധ്വാനം പാഴായി, എല്ലാം പാഴായിപ്പോയി. നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരീകരണം ആവശ്യമാണ്. ആ രൂപാന്തരീകരണം ഉണ്ടായ സ്ത്രീയാണ് സ്മാർട്ട് ആയിട്ടുള്ള സ്ത്രീ. രൂപാന്തരീകരണമുള്ള സ്ത്രീകളായിട്ട് തീരുക. വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾ നന്നായിട്ട് വേദപുസ്തകം പഠിക്കുന്നവരാണ്. അതുകൊണ്ട് 4 സ്ത്രീകളെ, നിങ്ങൾക്ക് അറിയാവുന്ന 4 സ്ത്രീകളെ കുറിച്ച് പറയാം. 1, സമയോചിതമായി ഇടപെട്ട. 2 സമൂഹ 25-ാം അധ്യായത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ നാബാലിന്റെ ഭാര്യ അബീഗൈൽ. നമ്മുടെ പല വീടുകളിലും ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ ഉണ്ട്. പലവിധ ലഹരിക്കാണ് ഇന്ന് സ്ത്രീകൾക്കും ലഹരിയുണ്ട്. ചിലർക്ക് വീട് ലഹരി, ചിലർക്ക് മക്കള് ലഹരി, ചിലർക്ക് ബ്യൂട്ടി പാർലർ അല്ലാത്ത ലഹരിയാണ്, ചിലർക്ക് വസ്ത്രങ്ങൾ ലഹരി. ഭയങ്കര ലഹരികളൊന്നും പാടില്ല. വീടെന്താണ്? വിട്ടുപോകാനുള്ളതാണ് വീട്. വീട് വൃത്തിയാക്കുന്നതിൽ കൂടുതൽ സമയം. അകം വൃത്തിയാക്കാൻ ശ്രമിക്കുക,
കാരണം മടക്കയാത്രയ്ക്ക് സമയം ഇനി കുറവാണ്. മടക്കയാത്രയ്ക്ക് സമയം കുറവായതുകൊണ്ട് അകം വൃത്തിയാക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, അബീഗയിൽ ഭർത്താവിൻ്റെ കുറവുകൾ മനസ്സിലാക്കി കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിവേകത്തോടുകൂടി പരിശ്രമിച്ച സ്ത്രീകളാണ് വാസ്തവത്തിൽ അബീഗയിലുമാർ. ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലുമാർ കൂടി വരുന്ന കാലത്ത് സമാജത്തിലൂടി അബീഗയിലുമാർ വർദ്ധിക്കണം. അബീഗയിലുമാർ വർദ്ധിച്ചില്ല എങ്കിൽ പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. രണ്ടാമത്, ഒരു കൂട്ടം സ്ത്രീകളാണ് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട. സംഖ്യാപുസ്തകം 27 അധ്യായം 1-11 വരെ കാണുന്ന 5 പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ, സലഫേഹാദിന്റെ 5 പെൺമക്കൾ, മഹ്ള, ഹൊഗ്ല, നോവ, തിസ്സ, മിൽക്ക, 5 പെൺമക്കൾ. ഇന്നും പെൺമക്കൾ മാത്രമുള്ളവർക്ക് ചില ചില പ്രയാസങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിലും സലഫേഹാദിന്റെ മരണശേഷം ഈ 5 പെൺമക്കളും മഹാപുരോഹിതനായ ഏലിയാസറിന്റെയും മോശയുടെയും അഹറോന്റെയും അടുത്ത് ചെന്ന് അവർ തങ്ങളുടെ പിതാവിന്റെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്നതായിട്ട് കാണുന്നതിന് സാധിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതും സമൂഹം നഷ്ടപ്പെടുത്തി കളയുന്നതുമായ സ്ത്രീകളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാന് വൈദിക ട്രസ്റ്റിയോട് പറഞ്ഞു, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകൾ, ഇന്നലെ ഞാൻ എം ഒ ജോണച്ചിനോട് പറഞ്ഞു, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകളുടെ റിസോഴ്സ് ഇന്നും പരിശുദ്ധ സഭ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ല. എത്രമാത്രം പഠിപ്പും എത്രമാത്രം കഴിവുമുള്ള സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ഉറങ്ങിയിരിപ്പുണ്ട്. ഉറങ്ങിയിരിക്കുന്ന സ്ത്രീകളുടെ ടാലന്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് സഭ ആകമാനം ഇനിയും ഒന്ന് ഉണർന്ന് കുറെ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രത്യേകമായി ഇന്നലെ കിട്ടിയ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിങ്ങളും പ്രാർത്ഥിക്കണം, എല്ലാ കൗൺസിലിലും മാനേജിംഗ് കമ്മിറ്റിയിൽ സ്ത്രീകൾ വരണം, ഭദ്രാസന കൗൺസിലിൽ സ്ത്രീകൾ വരണം, എല്ലാ തുറകളിലും തീരുമാനമെടുക്കുന്ന എല്ലാ ബോഡികളിലും സ്ത്രീകൾ വരണം. കാരണം സഭയുടെ 50%-ത്തിലധികം അംഗത്വം സ്ത്രീകൾക്ക് ഉള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചു, പല കാര്യങ്ങളും തമ്പുരാൻ നമ്മുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അവകാശപ്പെട്ടത് നേടിയെടുക്കുന്നതിന് ഈ 5 പെൺകുഞ്ഞുങ്ങൾ ശ്രമിച്ചതുപോലെ യഹൂദ പാരമ്പര്യത്തിൽ വലിയ വേലിക്കെട്ടുകൾ ഉണ്ടായിട്ടും അവർ ശ്രമിച്ചു. എന്നിട്ടും അവർ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട അഭിമന്യ അത്താനാസിയോസ് തിരുമേനി പറഞ്ഞുവല്ലോ, വെല്ലുവിളികൾ ഏറ്റെടുക്കണം. വിശുദ്ധ വേദ പുസ്തകം പുറപ്പാട് പുസ്തകം 6 അധ്യായത്തിൽ ഒരു പ്രാവശ്യം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരുണ്ട്, മോശയുടെ അമ്മയായ യോഖെബാദ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇത്രയും ചലഞ്ച് ഏറ്റെടുത്ത ഒരു സ്ത്രീരത്നം മറ്റൊരാളുമില്ല. അന്നത്തെ രാജഭരണത്തിന്റെ കീഴിൽ ജനിക്കുന്ന കുഞ്ഞിനെ അപ്പോൾ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് 3 മാസം ഒരു ദൈവീകത കുഞ്ഞിന്റെ മുഖത്ത് കണ്ട ആ അമ്മ, ദൈവീകത കാണാൻ അമ്മയ്ക്ക് സാധിച്ചത് അമ്മയുടെ എന്താണ് ഉള്ളിന്റെ നേരാണ്. അമ്മയുടെ ഉള്ളിന്റെ നേരുകൊണ്ട് അമ്രാം യോഖെബാദ് ദമ്പതികൾ മോശയുടെ മുഖത്തെ പ്രസാദം കണ്ട് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഞങ്ങളെപ്പെട്ട കേരളത്തിലൊക്കെ എടുത്ത് എല്ലാ ബാക്കിയെല്ലാം നമുക്കറിയാം. എന്തൊരു ചലഞ്ച്, എന്തൊരു വെല്ലുവിളി, ജീവൻ അപായപ്പെടുവാൻ പോകുന്ന ഒരവസ്ഥ രാജ്യത്ത് നിലനിന്നിട്ടും അമ്മ എടുത്തതായിട്ടുള്ള തീരുമാനം. അതോടൊപ്പമാണ് അന്നത്തെ നഴ്സസ്, സൂതി കർമ്മിണികൾ അല്ലേ, പൂവ തുടങ്ങിയിട്ടുള്ള സൂതി കർമ്മിണികൾ എടുത്ത ആ ഒരു കുഞ്ഞിനെ കൊല്ലാതെ അവരും ഈ പ്രസവാനന്തരം അമ്രാമിന്റെ ഭവനത്തിൽ നിന്ന് പോകുന്നതായിട്ട്. ദൈവം അങ്ങനെയാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നലെ ഡോക്ടർ എം എസ് സുനിൽ പറഞ്ഞുവല്ലോ, ഒരു പുരുഷനും ഈ പ്രസവ വേദന സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം പ്രസവിക്കുന്ന മുറികളിലൊക്കെ ഭർത്താവിനെ പ്രവേശിപ്പിക്കാനൊക്കെ പറയും. പക്ഷേ അന്യ വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ നമുക്കത് ആൺമക്കളെ കൂടെ പ്രവേശിപ്പിച്ചോളാൻ പറയും. അപ്പൊ ഞങ്ങളുടെ ഒരു മരുമകൾ എന്നോട് ചോദിച്ചു, എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി.
ആ സ്ട്രഗിൾ ഏറ്റെടുക്കുന്നതിന് ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ദൈവം മുന്നമേ പിന്നെ നമുക്ക് പറ്റിയ കുഴപ്പം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കാൺമാൻ നല്ലതും അല്ലേ, തിന്മാൻ രുചിയുള്ളതും കണ്ടപ്പോൾ ചാടി പുറപ്പെട്ട് വീണു പോകുന്ന അവസ്ഥ അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷേ നമ്മുടെ അമ്മ ആരാണ്? കൃപ നിറഞ്ഞവളായ ദൈവമാതാവാണ്. വി നീഡ് എ ഷിഫ്റ്റിംഗ് അല്ലേ. നമ്മൾ ഈ തിന്മാൻ നല്ലത് കാണുമ്പോൾ, കാണാൻ നല്ലത് കാണുമ്പോൾ ചാടി പുറപ്പെട്ട് ഹവ്വായെ പോലെ പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും അല്ലേ. നമ്മുടെ ഭർത്താവും ഏദനിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടും. നമ്മുടെ ഭർത്താവിൻ്റെ സുരക്ഷിതത്വം, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം അമ്മയുടെ സമചിത്തതയോടുകൂടിയ കണ്ണുനീരിൻ്റെ ഉപ്പുറവയിലാണ് എത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പും നമസ്കാരവും ചിട്ടയോടുകൂടിയ അനുഷ്ഠാനങ്ങളും ആരാധനയും ചിട്ടയോടുകൂടിയ ഒരു നിഷ്ഠ പാലിക്കുന്നതിന് ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കണം. ഹൃദയം പോയി അനുഭവിക്കുകയാണ്, മനസ്സിലാക്കുക. കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, കർത്താവെ നിന്റെ പങ്കപ്പാടുകൾ എനിക്ക് വേണ്ടിയാണല്ലോ ആയിരുന്നല്ലോ എന്ന ചിന്ത ഉണ്ടായിരിക്കണം. 4 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഓടിപ്പോയി. 1, ബി ചൈൽഡ് ലൈക്ക്, ബി സോഷ്യബിൾ, ബി സെൻസിബിൾ ആൻഡ് ലെറ്റ് അസ് ഓൾ ബി സ്മാർട്ട്. ഇനിയും മത്തമറിയ സമാജത്തെ കുറിച്ച് 2 മിനിറ്റ് പറയട്ടെ. ഇന്ന് 90-ാം വാർഷികം. നിങ്ങൾക്കെല്ലാം അറിയാം, ദൈവത്തിൻ്റെ അതിരിട്ട ഘടനയാൽ ഫെബ്രുവരി മാസത്തിൽ ബറോഡായിൽ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം നമ്മൾ പല പദ്ധതികൾ ആവിഷ്കരിച്ചു, അവയെല്ലാം ദൈവം ഇത്രത്തോളം ഭംഗിയായി ഇന്ന് വരെയും നടത്തുന്നു. ഏപ്രിൽ മാസത്തിൽ 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ത്രിദിന ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇത് സങ്കടമുള്ളത്, ഇതെല്ലാ യൂണിറ്റുകളും ശരിക്കും അറിയുന്നുണ്ടോ? അതോ ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആൺമക്കൾ മാത്രമേ ഉള്ളൂ? 100 കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി എൻ്റെ ഭർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞു, സമാജത്തിൽ നിറങ്ങുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ചാൽ തലയ്ക്കൊരു ഓപ്പറേഷനും കൂടെ വെച്ചോളാം പറഞ്ഞിട്ടുണ്ട്. അതായത് എത്ര പ്രാവശ്യം ഫോൺ ചെയ്താണ് കുട്ടികളെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ സ്നേഹസ്പർശം എന്ന ഒരു കൂപ്പൺ ഇറക്കി എല്ലാവരുടെയും വളരെ പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് റെസ്പോൺസ് കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് വരെ ബാങ്കിൽ നമുക്ക് ഏതാണ്ട് 38 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. അത് കമ്മിറ്റി കൂടി അഭിനന്ദത്തിൻ മേനിയുടെയും കമ്മിറ്റിയെല്ലാം തീരുമാനിച്ച് അതിനനുസരിച്ച് എങ്ങനെയാണ് ഓരോ ഭദ്രാസനത്തിന് എന്താണ് ചെയ്യുന്നത്. 1 പൈസ പോലും അത് ചാരിറ്റിക്ക് അല്ലാതെ മറ്റൊന്നിനും കൊടുക്കുകയില്ല. മറ്റൊന്നിന് കൊടുക്കുന്നത് ഒന്നിന് മാത്രം ഇന്നലെ കൂപ്പൺ സമ്മാനം എടുത്ത ആ കോയിൻസ് മേടിക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയും. ഇതിനിടയിൽ ഒരു ചെറിയ സങ്കടം പറയാനുള്ളത്, ചില ആളുകൾ അവിടെയും ഇവിടെയും എഴുതി ചോദിച്ചു, ടീച്ചർ എന്തിനാ ഈ 1000 രൂപ ഞങ്ങൾ ആ ഇഞ്ചിനെയും കഴിക്കത്തുള്ളല്ലോ. 3 ദിവസത്തേക്ക് മെത്തയും തലേണയും വേണമെങ്കിൽ തന്നെ ഒരാൾക്ക് 150 രൂപ വാടക കൊടുക്കണം. ബി റിയലിസ്റ്റിക്. നമ്മളെ മറ്റുള്ളവരോട്, നിങ്ങൾ മറ്റുള്ളവരോട് അടുത്ത വർഷം പറഞ്ഞു കൊടുക്കണം. 3 ദിവസം ട്രാൻസ്പോർട്ടേഷൻ പലരെയും സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെയും ഇവിടെ കൊണ്ടുവരും. ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നു. അവർക്കുള്ള ധാരാളം പേര് ക്ലാസ് എടുക്കാൻ വരുന്നു. അവർക്കുള്ളതായ ചിലവുകൾ, ധാരാളം സമ്മാനങ്ങൾ. നാളെ നിങ്ങൾ ഓടിപ്പോകരുത്, കൈയൊക്കെ ഇങ്ങനെ ആർത്രൈറ്റിസ് പിടിച്ചിരിക്കുന്നത് അടിക്കണം, നല്ലതായിട്ട് കൊട്ടണം. സമ്മാനം മേടിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ച് എല്ലാവരുടെ സമ്മാനം കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് ഉണ്ണാൻ ഓടിപ്പോകാവും. ബസ്സൊക്കെ അവിടെ നിൽക്കും, ട്രെയിനൊക്കെ അവിടെ നിൽക്കും. അതൊക്കെ കർത്താവ് അവിടെ നിർത്തിത്തരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകാവും. അപ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ മേടിക്കണം, മെമ്മെൻറ്റോസ് മേടിക്കണം. ഇനി ജൂൺ 15 സമാജ അംഗങ്ങളായിരുന്ന എല്ലാ ഭദ്രാസനത്തിലെയും ജാനുവരി 1-ാം തീയതി 80 വയസ്സോ അതിൽ മുകളിലോ ഉള്ള അമ്മമാരുടെ ഫോട്ടോ തരണം. അത് ഒരു ചെറിയ മെമ്മെൻറ്റോ എല്ലാ അമ്മച്ചിമാർക്കും. അവരുടെയൊക്കെ കഷ്ടപ്പാടാണ് നമ്മൾ ഇന്നിവിടെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം. അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം ഓരോ പൊന്നാട നിങ്ങളുടെ ഭദ്രാസനത്തിൽ നിന്ന് മേടിച്ച് അവരെ നന്നായിട്ട് അഭിനന്ദിച്ച് സ്നേഹത്തോടുകൂടി അവരെ സ്വീകരിക്കണം. വീട്ടിൽ ബെഡ്രിഡനായിട്ടിരിക്കുന്ന രോഗികളായിരിക്കുന്ന അമ്മമാരുടെ വീടുകളിൽ ഓഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് എത്തിക്കുകയും. 2 പ്രോഗ്രാംസും കൂടെ പറയട്ടെ. ഈ മാസം 30-ാം തീയതി കവിയൂർ ശ്രീബാ പള്ളിയിൽ വെച്ച്, കവിയൂർ ശ്രീബാ പള്ളിയിൽ വെച്ചാണ് 1928 സമാജം ആരംഭിച്ചത്. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഏതാണ്ട് 1500
വനിതകളെ അവിടെ പ്രതീക്ഷിക്കും. യൂണിഫോം നമ്മുടെ കേരള സാരിയും ക്രീം ബ്ലൗസുമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നിടത്തോളം എല്ലായിടത്തു നിന്നും ആള് വരണം. പ്രത്യേകിച്ചും ചെങ്ങന്നൂർ, നിലയ്ക്കൽ, പവേലിക്കര, നിരണം, തുമ്പമൺ, കോട്ടയം, മദ്രാസനങ്ങളാണ് ഈ ചുറ്റുപാടുമുള്ളത്. ദൂരെ നിന്ന് വരുന്നവർ, ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ അവർ തിരുവല്ലായിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് എടുക്കുക. പത്തനംതിട്ടയ്ക്കോ കോഴഞ്ചേരിക്കോ ഒക്കെ പോകുന്ന ബസ് കയറിയാൽ തോട്ടഭാഗം സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അതിന് തൊട്ടടുത്താണ് കവിയൂർ ശ്രീബാപ്പള്ളി. പൂയം തിരുനാൾ തമ്പുരാട്ടിയാണ് അതിൻ്റെ പ്രധാന ക്ലാസ്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല പ്രഭാഷകയും നല്ല പുസ്തകമൊക്കെ എഴുതുന്ന തമ്പുരാട്ടിയാണ് അതിൻ്റെ പ്രധാന ക്ലാസ് നയിക്കുന്നത്. 10 മുതൽ 1 മണി വരെയുള്ളൂ ഉച്ചഭക്ഷണത്തിന് ശേഷം പിരിഞ്ഞു പോകാം. നിരണം ഭദ്രാസനം ഒഴുകി മറ്റു ഭദ്രാസനത്തിൽ നിന്ന് വരുന്നവർ ഏകദേശം എത്ര പേരാണെന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ സെക്രട്ടറിമാരെ അറിയിക്കേണ്ടതാണ്. 1st June 1st നമ്മുടെ കേന്ദ്രമന്ദിരത്തിൽ ഒരു ചെറിയ ചാപ്പലുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയതാണ്. അതിലെ മധുമഹ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് കുറച്ചുകൂടി ഒന്ന് റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത് ഏറ്റവും അനുഗ്രഹകരമായി തീരത്തക്കവണ്ണം പ്രാർത്ഥിക്കുക. June 1st ഈ 1st സെക്രട്ടറിക്ക് ശേഷം 2nd സെക്രട്ടറിയായിരുന്ന അനീസ് മാണി കൊച്ചമ്മ പരീക്ഷ ആരംഭിച്ചത്, കോട്ടയത്ത് കേന്ദ്രമന്ദിരം തുടങ്ങിയത്, മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആദ്യമായി തിയോളജിയിൽ ബിരുദം നേടിയതൊക്കെയും അനീസ് മാണി കൊച്ചമ്മയാണ്. അനീസ് മാണി കൊച്ചമ്മ ഒരു വലിയ ഔദ്യോഗിക എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം മരിക്കുന്നത് വരെയും സമാജത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്ത്രീരത്നമാണ്. എന്നെ പോലെയൊന്നുമല്ല, ഞാനൊരു കുടുംബിനിയാണ്, അങ്ങനെയുള്ള ആളൊന്നുമല്ല, ജീവിതമേ സമാജത്തിന് വേണ്ടി മാറ്റിവെച്ച ആ വ്യക്തിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് ഈ 2018 June 1st തന്നെ 25th ചരമവാർഷികം വന്നത്. അപ്പോൾ അന്ന് June 1st പുതുക്കി പണിത വിശുദ്ധ മധുബഹായി ആദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റ് അഭിമന്യ യുഹാനന്മാർ പോളിക്കാർക്കോ ത്രിവേണി വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നതും അതിനെ തുടർന്ന് അനുസ്മരണ സമ്മേളനവും ബ്രേക്ക്ഫസ്റ്റും അവിടെ ക്രമീകരിക്കുന്നുണ്ട്. അവിടെയും എത്ര പേർ ഏകദേശം വരുമെന്നൊരു അറിവ് കിട്ടണം. അതോടുകൂടി ആ മീറ്റിംഗ് കഴിഞ്ഞ് മറ്റ് വന്നു ചേർന്നവർക്ക് പിരിഞ്ഞു പോകാവുന്നതും എല്ലാ ഭദ്രാസനത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവിടെ കൂടേണ്ടതും അവിടെ കമ്മിറ്റിയും അന്ന് ഉണ്ടായിരിക്കും. ഇനി ഒരു അനൗൺസ്മെൻറ്റോ ഒരു അറിയിപ്പോ ഇല്ല. കാരണം മറ്റേ ചില പേഴ്സണൽ അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ സെക്രട്ടറിമാരും പ്രതിനിധികളിൽ നോട്ട് ചെയ്യുക. June 1 രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 7 വിശുദ്ധ കുർബാന, അതിനെ തുടർന്ന് അനുസ്മരണ സമ്മേളനം, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയും കമ്മിറ്റി അംഗങ്ങൾ ഉച്ചയോടുകൂടി പിരിഞ്ഞ് പോകാവുന്നതാണ്. പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ മാസം 24th നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന കാലം ചെയ്ത അഭിമന്യ തെയോഫിലോസ് ത്രിവേണി, കടപ്പാടുകൾ നന്ദി എന്നത് സമാജത്തിന് ഒരിക്കലും തീരാത്തതും വിധം ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അഭിമന്യ തെയോഫിലോസ് ത്രിവേണി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്, സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി പടപൊരുതി ഒത്തിരിയേറെ സങ്കടങ്ങൾ അനുഭവിച്ച തിരുമേനിയുടെ 1st ഓർമ്മ പെരുന്നാൾ തടാക ആശ്രമത്തിൽ October 24th മലങ്കരയുടെ പെൺമക്കൾ അവിടെ എല്ലാവരും അഭിമന്യ പിതാവിനെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ മുക്കുമൂലകളിൽ നിന്നും അർത്ഥമറിയും സമാജം അവിടെ എത്തിയിരിക്കണം. ഭദ്രാസനങ്ങൾ ബസ് അറേഞ്ച് ചെയ്യണം. അതിനകത്ത് ആളുകൾ വരണം, അവിടെ വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ബാക്കിയുള്ള എല്ലാ ചടങ്ങുകൾക്കും അവിടെ സംബന്ധിക്കണം. പിതാവിൻ്റെ കല്ലറയിലേക്ക് പോകുന്ന ആ ഒരു സ്നേഹത്തോടും ആ ഒരു സന്തോഷത്തോടും ആ ഒരു സങ്കടത്തോടും കൂടി എല്ലാ പെൺമക്കളും അവിടെ വന്നിരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുന്നു. ഒക്ടോബറിലെ പരീക്ഷ എല്ലാവർക്കും അറിയാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ മറ്റ് മീറ്റിങ്ങുകളൊക്കെ ഉള്ളത് അറിയിക്കാം. ഈ വർഷം വിവിധ ഭദ്രാസനങ്ങളിൽ യൂണിറ്റ് സെക്രട്ടറിമാരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നടന്നു. വളരെ സന്തോഷമുണ്ട്. സമാജത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റി ഒന്നുമല്ല, കേന്ദ്രമൊന്നുമല്ല, സെക്രട്ടറിമാരല്ല, ഗ്രൂപ്പ് സെക്രട്ടറിമാരല്ല, യൂണിറ്റ് സെക്രട്ടറിമാരാണ്. യൂണിറ്റ് സെക്രട്ടറിമാര് അവരുടെ ജോലി
വേദഭദ്രാസനത്തിൽ ഏത് യൂണിറ്റും ഭംഗിയായി ചെയ്യുന്നുവോ അവിടമാണ് നന്നായി വരുന്നത്. യൂണിറ്റ് സെക്രട്ടറിമാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, ഗ്രൂപ്പ് സെക്രട്ടറിമാരെ അഭിനന്ദിക്കുന്നു, ഭദ്രാസന സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും എല്ലാവരെയും എല്ലാവരോടും നന്ദി പറയുന്നു. ഏറ്റവും അനുഗ്രഹകരമായ 90th മറ്റു വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ 100th വാർഷികവും ഭംഗിയായി ആഘോഷിക്കുന്നതിന് ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട് കിട്ടിയ ഈ സമയം നിങ്ങൾ ഉറങ്ങാതെ എന്നോട് സഹകരിച്ചതിന് നന്ദി.